ഹരിയോം ശ്രീ ഗുരുഭ്യോം നമ പ്രളീയന്തേ അസ്മിൻ ദോഷ. പ്രദോഷകാലത്തിൻ്റെ വ്യാഖ്യാനം, അതായത് എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ദർശനകാലം ഏതോ അത് പ്രദോഷം. പ്രസന്ധിക്ക് ത്രയോദശി ഉണ്ടെങ്കിൽ അതാണ് പ്രദോഷം. ഇപ്പൊ നിത്യജീവിതത്തിൽ ചെയ്തേക്കാവുന്ന ശരിയും തെറ്റും അനുസരിച്ച് നമുക്ക് പുണ്യവും പാപവും ഫലമായി കിട്ടാറുണ്ട്. തെറ്റുകൾക്ക് പാപനിവാരണവും ഭഗവാൻ ശ്രീ പരമേശ്വരൻ കനിഞ്ഞരുളുന്ന ദർശനകാല സമയമാണ് പ്രദോഷ സമയം. വൈകുന്നേരം 4 മുതൽ 6 മണി വരെയുള്ളത് നിത്യപ്രദോഷകാലമാണ്. എല്ലാ ദിവസവും പ്രദോഷമുണ്ട്, 4 മുതൽ 6 വരെ. അത് സൂര്യ ഉദയത്തിന് അനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഈ നേരത്തുള്ള ശിവദർശനം പുണ്യപ്രദമാണ്. വെളുത്തപക്ഷപ്രദോഷത്തിന് പക്ഷപ്രദോഷമെന്നും കൃഷ്ണപക്ഷ ത്രയോദശിക്ക് മാസപ്രദോഷമെന്നും ത്രയോദശി പ്രദോഷ സമയത്ത് വ്യാപനം ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് കൃഷ്ണപക്ഷ ത്രയോദശിയും ശനി ആഴ്ചയും ഒത്തുചേർന്നു വന്നാൽ ആ ദിനം മഹാപ്രദോഷ ദിനമായി ഭവിക്കുകയും ചെയ്യും. അതാണ് ശനിപ്രദോഷത്തിനുള്ള പ്രത്യേകത. സൃഷ്ടിയുടെ പ്രഭവമായി ആനന്ദ താണ്ഡവം ചെയ്യുന്ന ശിവപാർവതിമാരാണ് പ്രദോഷ ദർശനവേളയിലെ മൂർത്തിഭാവങ്ങൾ. അതുകൂടാതെ അന്തിമഹാകാളൻ, അന്തിമഹാകാളി എന്നീ രൂപങ്ങളിൽ താണ്ഡവ നൃത്തലാസ്യങ്ങൾ ദർശിച്ച് ദേവന്മാരും അസുരന്മാരും മാനവരും ഒന്നുപോലെ ശ്രേയസ്സുകൾ നേടുന്നതാണ് പ്രദോഷകാല ദർശന പുണ്യം. പ്രഥമഗണമായ നന്ദികേശ്വരന്റെ കൊമ്പുകൾക്കിടയിൽ നിന്നുകൊണ്ടത്രേ പ്രദോഷ താണ്ഡവം ആയതിനാൽ പ്രദോഷ അഭിഷേകത്തിന് നന്ദികേശ്വരന് മുൻഗണന ഉണ്ട്. പ്രത്യുഷക്കാലമാണ് പ്രദോഷം എന്ന് വിവക്ഷ ഉണ്ട് എങ്കിലും ദേശത്തിലെ ഇതര ക്ഷേത്രങ്ങളിലെ ദേവതാ സാന്നിധ്യവും പ്രദോഷകാലത്ത് ശിവക്ഷേത്ര സവിധത്തിൽ ആയിരിക്കും എന്നാണ് ശാസ്ത്ര വിവക്ഷ. അതുകൊണ്ടാണ് 4 മുതൽ 6 മണി വരെയുള്ള സമയം കണക്കാക്കിയത്. കാരണം ഈ ദർശനം കഴിഞ്ഞ് സമീപ ക്ഷേത്രങ്ങളിലെ ചൈതന്യങ്ങൾക്ക് അതാത് ക്ഷേത്രങ്ങളിലേക്ക് സന്ധ്യയ്ക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു സമയനിച്ഛ വന്നിരിക്കുന്നത്. സ്കന്ധപുരാണത്തിൽ ഇതേപോലെ ശിവരാത്രികളിലും വൈവിധ്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് മഹാശിവരാത്രി വ്രതം എന്നും ഇതുതന്നെ നിത്യശിവരാത്രി എല്ലാ ദിവസവും ഉണ്ട്. മാസശിവരാത്രി, പക്ഷശിവരാത്രി, യോഗശിവരാത്രി, മഹാശിവരാത്രി, ഇങ്ങനെ ശിവരാത്രികളെ പറ്റി സ്കന്ധപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ചതുർദശികളെ നിത്യശിവരാത്രികൾ എന്നാണ് പറയുന്നത്. തുടർച്ചയായി 24 ചതുർദശികൾ ആണ്ടിൽ നോറ്റാൽ നിത്യശിവരാത്രി വ്രതം പൂർത്തീകരിക്കാം. അങ്ങനെയാണ് നിത്യ ശിവരാത്രി അനുഷ്ഠാനം നടത്തേണ്ടത്. എല്ലാ വാവുകൾക്കും ശിവഭജനം നടത്തുക. ഇനി പക്ഷശിവരാത്രിയുണ്ട്. മകരമാസത്തെ കൃഷ്ണപക്ഷ പ്രഥമ തൊട്ട് 13 നാളുകൾ തുടർച്ചയായി ഒരു നേരം മാത്രം ആഹരിച്ച് 14-ാം ദിനം ചതുർദശിയിൽ നിരാഹാരവ്രതമെടുത്ത് വൈകിട്ട് ശിവക്ഷേത്ര ദർശനം ചെയ്ത് കൂവളമാല അണിയിക്കലാണ് പക്ഷശിവരാത്രി വ്രതം. ഇതേപോലെ ഓരോ മാസത്തിലും ശിവരാത്രിയുണ്ട്. അത് വ്യത്യസ്തങ്ങളായ തിഥികളിലാണ്. അഷ്ടമിയിലും പഞ്ചമിയിലും ചതുർഥിയിലും സപ്തമിയിലും തൃതീയയിലും ഒക്കെ ഈ ശിവരാത്രി
വ്രതം എല്ലാ മാസത്തിലും ആചരിക്കാറുണ്ട്. മേടമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി പക്കത്തിൽ ഈ പറഞ്ഞപോലെ നമശിവായ ജപത്തോടുകൂടി ഒരു നേരം ഭക്ഷണം കഴിച്ചും ഭക്ഷണം വെടിഞ്ഞും ഒക്കെ ഈ വ്രതം നോക്കാവുന്നതാണ്. ഇടവമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ദിവസം, മിഥുനമാസത്തിലാണെങ്കിൽ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസം, കർക്കിടക മാസത്തിൽ കൃഷ്ണപക്ഷ പഞ്ചമി ദിവസം, ചിങ്ങത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി ദിവസം, കന്നിയിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി ദിവസം, തുലാമാസത്തിൽ ശുക്ലപക്ഷ ദ്വാദശി ദിവസം, വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി ദിവസം, ധനുമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസം, മകരമാസത്തിലെ ശുക്ലപക്ഷ തൃതീയയ്ക്ക്, കുംഭമാസത്തിൽ ശുക്ലപക്ഷ ചതുർദശി മഹാശിവരാത്രിയായും, മീനമാസത്തിൽ ശുക്ലപക്ഷ തൃതീയയും, ഇങ്ങനെ 12 മാസങ്ങളിലും നമുക്ക് മാസത്തിൽ ഒന്ന് വെച്ച് പ്രദോഷവ്രതം നോക്കാം. നിത്യശിവരാത്രി ആചരിക്കുന്നത് മാസങ്ങൾ തോറും വരുന്ന ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ചതുർദശികളെ അന്ന് ഒരു നേരം ആഹാരം കഴിച്ച് ഉള്ള ആ 13 ദിവസം തുടർച്ചയായി നോക്കി 14 പക്കം ഉപവാസമായിട്ടിരുന്ന് കൊണ്ട് നോക്കുവാൻ സാധിക്കാത്തവർ ഇങ്ങനെ മാസത്തിൽ ഈ പറഞ്ഞ ഓരോ ദിവസവും വ്രതം നോക്കി മഹാശിവരാത്രിയുടെ അന്ന് ഉപവസിച്ചുകൊണ്ട് ശിവരാത്രി വ്രതം നേടി ഭഗവാനെ പ്രാപിക്കാൻ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ സാധിക്കും. യോഗ ശിവരാത്രി എന്നൊരു വ്രതമുണ്ട്. അത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അതായത് ഞായറാഴ്ചയായിരിക്കണം, അന്ന് അമാവാസി തിഥി പൂർണ്ണമായി ഉണ്ടാകണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച കർത്തവാവ് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അന്നേ ദിനം യോഗ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാം. ഇത് ദുർലഭമായി വന്ന് ഭവിക്കുകയുള്ളൂ. ഏത് മഹാപാപദോഷങ്ങളും മാറിക്കിട്ടും ആ ദിവസത്തെ ഉപവാസത്തിന്. ഇനി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ മഹാശിവരാത്രി ഈ ലോകം മുഴുവൻ ആചരിക്കുന്ന ദിവസമാണ്. അത് ഉത്തരായണത്തിലെ, അതായത് മകരം 1 ഉത്തരായണം ആരംഭിക്കുന്നത്. അപ്പോൾ ഉത്തരായണത്തിലെ ശിശിര ഋതുവിൽ മാഘമാസ കൃഷ്ണപക്ഷ ചതുർദശിയിൽ രാത്രി 14 നാഴികയ്ക്ക് മേൽ 16 നാഴികയ്ക്കിടയിൽ വരുന്ന വേളയാണ് ശിവരാത്രിയുടെ പൂജാ പുണ്യ അഭിഷേക ദർശനകാലം. 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ 14 നാഴിക എന്ന് പറയുമ്പം ഏതാണ്ട് 6 മണിക്കൂറിന് അല്പ കുറയും. അപ്പൊ അർദ്ധരാത്രി പൂജ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അത് 16 നാഴിക വരെയുണ്ട്. ഈ സമയത്താണ് മഹാശിവരാത്രി പുണ്യകാലം. 14 നാഴികയ്ക്ക് മേൽ 15 നാഴികയ്ക്കിടയിൽ ശിവഭഗവാൻ ലിംഗോത്ഭവമൂർത്തിയായി പ്രത്യക്ഷപ്പെടും. അതാണ് അതിന്റെ പ്രത്യേകത. ശിവരാത്രിയുടെ ഉത്ഭവ കഥകൾ ധാരാളമായിട്ടുണ്ട്. മറ്റ് ആചാരങ്ങളിൽ ദേവോപാസന ചെയ്യുന്നവരും മടികൂടാതെ മഹാശിവരാത്രി വ്രതം ആചരിക്കണം. അത് ശാസ്ത്രം പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എന്ത് വ്രതാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ശിവരാത്രി ആചരണം ഇല്ലെങ്കിൽ പൂർണ്ണഫലം കിട്ടില്ല. അവരുടെ ആചാരങ്ങളെല്ലാം ആ വർഷത്തിൽ വിഫലമാവും എന്നാണ് വിവക്ഷ. അത്ര പ്രാധാന്യം ശിവരാത്രിക്കും ശിവരാത്രി വ്രതത്തിനുമുണ്ടെന്ന് മനസ്സിലാക്കണം. സർവദേവകളും ശിവ ആരാധന ചെയ്യുന്ന ദിനം, ശ്രീ പരമേശ്വരന്റെ പ്രദോഷവ്രതം, മഹാശിവരാത്രി വ്രതം, പരാത് പരതരൂ ബ്രഹ്മ തത്പരാത് പരതോഹരി തത്പരാത് പരതോ ഈശ തന്മേമന ശിവ സങ്കല്പമസ്തു. പരാൽപരനാണ് ബ്രഹ്മദേവൻ. ആ പരാൽപരനേക്കാളും ശ്രേഷ്ഠനാണ് ആരുടെ നാഭീകമലത്തിൽ ആണോ വിരിഞ്ചൻ ഇരിക്കുന്നത്. ആ വിരിഞ്ചനെ താങ്ങുന്ന ഹരിഭഗവാൻ പരാൽപരനായ ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠൻ തന്നെ. ഇവരിലും ശ്രേഷ്ഠതമനാണ് മഹാദേവൻ. അതുകൊണ്ടാണ്
ഈശ്വരനെ പരമേശ്വരൻ എന്ന് വിളിക്കുന്നത്, ദേവനെ മഹാദേവൻ എന്ന് സ്തുതിക്കുന്നത്. തീക്ഷ്ണമായ കോപവും നിശിതങ്ങളായ ആയുധങ്ങളും കയ്യിലുള്ള ശിവഭഗവാനെ, അങ്ങയുടെ കോപത്തിനും അങ്ങയുടെ ആയുധങ്ങൾക്കും നമസ്കാരം എന്ന അർത്ഥത്തിലാണ് ശ്രീരുദ്രമെന്ന മന്ത്രം തുടങ്ങുന്നത്. നമസ്കാരങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ള വേദഭാഗമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമിക്കുന്ന മന്ത്രമുള്ളതുകൊണ്ട് ഇതിനെ നമകം എന്നും, ശതരുദ്രീയം, രുദ്രത്രിശതി എന്നീ പര്യായങ്ങളും ഒക്കെ ശ്രീരുദ്രമന്ത്രത്തിനുണ്ട്. വേദങ്ങളിൽ വേറെ എവിടെയും 300 നാമങ്ങൾ മഹാദേവന്റെ പേരിലും വരുന്നില്ല എന്നതാണ് ശ്രീരുദ്രമന്ത്രത്തിന്റെ പ്രത്യേകത. ശിവഭഗവാന്റെ 300-ൽ പരം നാമങ്ങൾ ശ്രീരുദ്രത്തിലുണ്ട്. എല്ലാ നാമാവലികളും പുണ്യജന്യങ്ങളാണെങ്കിലും ഈ 300 മന്ത്രങ്ങൾ ഒരുമിച്ച് ശ്രീരുദ്രം ജപിച്ചാൽ അതിന് ഭയങ്കരമായ ഒരു ശക്തിയുണ്ടെന്നുള്ളത് ബോധ്യപ്പെടേണ്ടതാണ്. മറ്റേത് ദേവന്റെയും നാമാവലികൾ പുരാണജന്യങ്ങളായ സഹസ്രനാമങ്ങൾ, ത്രിശതി, അഷ്ടോത്തരങ്ങൾ എന്നിവയിൽ മാത്രം പ്രതിപാദിച്ചിട്ടുള്ളെങ്കിൽ ശ്രീരുദ്രത്തിൽ ഇത് മാത്രം പ്രതിപാദിച്ചിരിക്കുന്നു. ഇത് ചൊല്ലിയാൽ, പ്രദോഷ സമയത്ത് ഇത് ചൊല്ലി സ്തുതിച്ചാൽ, എന്നും ജപിച്ചാൽ, എല്ലാ പ്രദോഷ സമയത്ത്, എല്ലാ ദിവസവുമുള്ള പ്രദോഷ സമയത്ത് ഇത് ജപിച്ചാൽ, എല്ലാ ദിവസവുമുള്ള ശിവരാത്രി സമയത്ത് ഇത് ജപിച്ചാൽ, പൂർവജന്മം, ഇഹജന്മം, പരജന്മം ഇവയിലും ശ്രീ ശിവഭഗവാൻ നമുക്ക് അവലംബമാകും. പുണ്യകരമായ തൈത്തിരീയ ശാഖയിലെ കൃഷ്ണ യജുർവേദ പ്രതിപാദിതമായ ശ്രീരുദ്രം ചൊല്ലിയാണ് ശിവഭഗവാന് അഭിഷേകങ്ങൾ മഹാന്മാർ നടത്താറുള്ളത്. പ്രദോഷകാലത്തും ശിവരാത്രിയിലും അഹോരാത്ര വ്രതവും രുദ്രാഭിഷേകവും ഈ മന്ത്രത്താൽ നടത്താറുണ്ട്. മൂലം നനയ്ക്കിലോ വൃക്ഷമെല്ലാം തളർത്താലോ ഫലം തരും എന്നൊരു പ്രമാണമുണ്ട്. അതായത്, അടിവേരിൽ ഒഴിക്കുന്ന ജലം എപ്രകാരമാണോ വൃക്ഷത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തുന്നത്, അതുപോലെ ശ്രീരുദ്രം ചൊല്ലി അഭിഷേകിച്ചാൽ ഉണ്ടാകുന്ന ശിവപ്രീതി മൂലം സർവദേവതകളും പ്രീതരാകും. പൂർവ ഇഹപര ജന്മങ്ങളിലും നമ്മെ കാത്തുരക്ഷിക്കും. അതുകൊണ്ടാണ് ശിവഭഗവാനെ മാർഗബന്ധു എന്ന് സ്തുതിക്കുന്നുണ്ട്. ശുഭമംഗളങ്ങൾ ഉണ്ടാകണമെന്ന നിരവധി പരാമർശങ്ങൾ ഈ മന്ത്രത്തിലുണ്ട്. വാത, അതായത് കാറ്റ് കണ്ടമാനമടിക്കുന്ന മൺസൂൺ കാലങ്ങളിൽ, അല്ലെങ്കിൽ വാതമായ മൺസൂൺ കാറ്റുകളാൽ വർഷകാലം ഉണ്ടാകും. വർഷ സമൃദ്ധി ഉണ്ടെങ്കിൽ അന്നസമൃദ്ധി ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടന്നാലേ ജീവരാശികൾക്ക് സുഖമുണ്ടാവുള്ളൂ. അത് തരുന്നത് ശ്രീ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ്. ധാരാളമായി ധാര ഭഗവാന് വഴിപാട് നടത്തിയാൽ ആ പ്രദേശത്ത് ജലത്തിനും അന്നത്തിനും മുട്ടുവരില്ല എന്നാണ് ശ്രീരുദ്രത്തിൽ പറയുന്നുണ്ട്. അന്നപതിയാണ് മഹാദേവൻ, അന്നപൂർണേശ്വരുടെ പതിയാണ് മഹാദേവൻ. അങ്ങനെയുള്ള ഭഗവാന് ഏത് യാഗയജ്ഞം നടത്തുമ്പോഴും അതിൻ്റെ സമാപനം ചെയ്യേണ്ടത് ശിവന് രുദ്രബലി നൽകി വേണം. വാത്സമേ എന്ന് തുടങ്ങുന്ന ചമകമന്ത്രങ്ങളും സർവവിധമായ ഐശ്വര്യങ്ങളെയും ശിവങ്കൾ നിന്ന് യാചിച്ചു വാങ്ങുന്ന രീതിയിലുള്ളതാണ്. വാചമെന്നാൽ അന്നത്തിന്റെ പര്യായ പദവുമാണ്. അതുകൊണ്ടാണ് മഹാദേവനെ അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നതും. ആരെങ്കിലും അത്താഴപ്പക്ഷിക്കാരുണ്ടോ എന്ന് ദേവൻ നേരിട്ട് വിളിച്ചു ചോദിക്കുന്ന പാരമ്പര്യവും സംസ്കാരവും നമുക്ക് അറിയാം. ഒരു മഹാപ്രദോഷ ദർശനം ഒരാണ്ട് മുഴുവൻ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് തരും.
ഒരു മഹാശിവരാത്രി നൊയമ്പ് 100 മഹാപ്രദോഷ ഫലം തരും. മഹാപ്രദോഷ ദർശനവും മഹാശിവരാത്രി ലിംഗോത്ഭവ ദർശനവും ദേവന്മാരും ദേവിമാരും മുടക്കാറില്ല. ശിവസങ്കൽപ്പ സൂക്തത്തിൽ പറയുന്നുണ്ട്, കൈലാസ ശിഖരേ രമ്യേ ശങ്കരസ്യ ശിവാലേ ദേവതാതത്ര മോദന്തേ തന്മേ മന ശിവസങ്കൽപ്പമസ്തു. ചുരുക്കി പറഞ്ഞാൽ ആ ലിംഗോത്ഭവ ദർശനം ശിവഭഗവാൻ നേരിട്ട് നൽകുന്ന മഹാശിവരാത്രിയിലെ അർദ്ധരാത്രി സമയത്ത് ക്ഷേത്ര ദർശനം നടത്താതെ അഭിഷേകം തൊഴാതെ മടി പിടിച്ച് അലസരായി ഭഗവത് വിരുദ്ധ ചിന്തകളും കർമ്മങ്ങളും ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണ് മനുഷ്യ സമുദായത്തിന് ഇന്ന് ആഹാരദോഷങ്ങളും ജലദോഷങ്ങളും ഉണ്ടാവുന്നത്. ജലദോഷം തന്നെയാണ് ഇന്നത്തെ മഹാമാരി. അന്നദോഷം നമുക്കറിയാം, പ്രപഞ്ചം മുഴുവനും വിഷം വ്യാപിച്ചിരിക്കുന്നു. വിഷമുള്ള വസ്തുക്കളിലെ അഴുക്ക് കഴുകാൻ ജലം വേണം. ശിവന്റെ ധാര നമുക്ക് മുടങ്ങാതെ തൊഴാം. ആര് നടത്തിയാലും ഏത് ക്ഷേത്രത്തിൽ നടത്തിയാലും അത് ഭാരതത്തിന് ആകെ പുണ്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസമ്മാപരാധം വിഹിതം അവിഹിതം വാ സർവമേതൽക്ഷമസ്വ ജയ ജയകരണാഭ്യേ ശ്രീമഹാദേവ ശംഭു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷരക്ഷ ജഗദീശ്വര രക്ഷരക്ഷ ജഗദീശ്വരി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കരുണാമയൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. എല്ലാവർക്കും ധന ധാന്യ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ശ്രീവർച്ചം ആയുഷ്യം ആരോഗ്യം അവിധാക്ഷോഭമാനം മഹീയതേ ധാന്യം ധനം ബഹുപുത്ര ലാഭം എല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാ നന്മകൾക്കും പ്രാർത്ഥിക്കുന്നു. ഇതിനെ കേൾക്കുന്ന സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവർക്കും നന്മ വരാൻ വേണ്ടി ശിവഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവരുടെയും തെറ്റ് പൊറുക്കണേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ.